ഹലോ ഗൈസ്, ഈ ടൈംസ് മെയിലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്തെ ജ്യൂസ് ബോക്സ് എന്നൊരു കഫേയിലാണ്. മലപ്പുറത്തെ ലോ കോളേജിൻ്റെ മദിൻ ലോ കോളേജിൻ്റെ ജസ്റ്റ് അടുത്തുള്ള ഒരു കഫേയാണിത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അടിപൊളി ആംബിയൻസ് ആണ്, പ്രത്യേകിച്ച് അതിൻ്റെ മുകളിലത്തെ നിലയിൽ. അവിടെ നോക്കിയത് നല്ല വ്യൂ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റാണ്, അടിപൊളിയാണ്. അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻറ്റീരിയർ എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ കളർഫുള്ളായിട്ടുള്ളതും പൂക്കൾ നിറഞ്ഞിട്ടുള്ളതും ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഇൻറ്റീരിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ അവിടുത്തെ ഫുഡും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മെനു കാർഡ് എടുത്ത് നോക്കി. മെനു കാർഡിൽ നമ്മൾ കണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ തന്നെ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ്, അത് ഓർഡർ ചെയ്ത് അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നമ്മുടെ എല്ലാം സ്വന്തമായ ടർഫ്. ടർഫും അതിൻ്റെ മറ്റൊരു ആംബിയൻസ് ആണ്. അങ്ങനെ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വന്ന് അതിൻ്റെ കൂടെ മയോണൈസും വന്ന് മയോണൈസിലേക്ക് ഒന്ന് മുക്കി നോക്കി, അതൊന്ന് എടുത്ത് ടേസ്റ്റ് നോക്കി, സംഭവം അടിപൊളിയായിരുന്നു, രക്ഷയില്ല. അവളൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസും ആ മയോണൈസും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് അവിടുത്തെ വൈബും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു ആ മയോണൈസിന്. കൂടാതെ തന്നെ നമ്മൾ അത് ജ്യൂസും ഓർഡർ ചെയ്തു. വെറും ജ്യൂസല്ല, ഷോഡയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പൈനാപ്പിൾ ഷോഡയും അത് വാട്ടർമെലൺ ഷോഡയും, ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതൊന്ന് കലക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ അതും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു റീഫ്രഷ്മെൻറ്റും കൂടെയാണ്. വാട്ടർമെലോൻ്റെ സോഡ കുടിച്ച് നോക്കിയാണ്ട് അതിൻ്റെ അഭിപ്രായം വരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സോഡ കുടിക്കാൻ പോകുന്നുണ്ട്, അത് പൈനാപ്പിൾ സോഡയാണ്. അതും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പുള്ളിക്കാരുടെ അഭിപ്രായം പറയുന്നത്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായത് കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അതെ, കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടും കുടിച്ച് നോക്കി, രണ്ടും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കുടിച്ച് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പൈനാപ്പിളിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ നമ്മുടെ എന്താണ് വാട്ടർമെലോണിൻ്റെ സോഡയാണ്. അത് അടിപൊളിയായിരുന്നു, നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരുന്നു. കുടിച്ച് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ്. എൻ്റെ ഫേസ് തന്നെ എനിക്ക് ചിലപ്പോൾ വ്യക്തമാകും. അങ്ങനെ രണ്ട് സോഡയും ഫിനിഷ് ചെയ്ത്, പൈനാപ്പിൾ സോഡ അവൾ മുഴുവൻ ഇരുന്ന് ഫിനിഷ് ചെയ്ത്, അതുപോലെ തന്നെ വാട്ടർമെലോണിൻ്റെ സോഡ ഞാനും ഇരുന്ന് ഫിനിഷ് ചെയ്തു. ഇത് രണ്ടും ഫിനിഷ് ചെയ്ത് വീണ്ടും പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ നമ്മുടെ ടർഫ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടർഫിൽ പിള്ളേരൊക്കെ കളിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കളി തുടങ്ങാറായി. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയായിട്ട് ഇനിയും കുറേ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ജ്യൂസ് ബോക്സ് എന്നാണ് നമ്മുടെ ഈ കഫേയുടെ പേര്. അപ്പോൾ ജ്യൂസ് ബോക്സിനോട് ഇവിടെ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ തേടി ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ബൈ.